കണ്ണനും കൂട്ടുകാരും എയർപോർട്ടിൽ വിഷ്ണുവിനെ കാത്ത് നിൽക്കുകയാണ്. വിഷ്ണു വന്ന് കാറിൽ കയറിയ ഉടനെ തന്നെ കണ്ണൻ ചോദിച്ചത് എവിടെയാണ് കുപ്പി ഇരിക്കുന്നതെന്നാണ്. അവരുടെ ആദ്യത്തെ ഇടപെടലിലും സംഭാഷണങ്ങളിലുമൊക്കെ അവർക്ക് വിഷ്ണുവിനൊരു അകൽച്ചയാണ് തോന്നിയത്. സൗഹൃദങ്ങളിലും സൗഹൃദം സംഭാഷണങ്ങളിലൊക്കെ ഉള്ളൊരു അകൽച്ചയാണ് തോന്നിയത്. പക്ഷേ കുപ്പി പൊട്ടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അന്തരീക്ഷമാകെ മാറി മറിഞ്ഞു. പിന്നെ വേറൊരു വൈബായിരുന്നു. നമ്മുടെ സൗഹൃദ സംഭാഷണങ്ങളിലും സ്നേഹപ്രകടനങ്ങളിലും മദ്യം ഒരു അനിവാര്യ ഘടകമാണോ? ശരിക്കും മദ്യപിച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ് മദ്യപിച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്നത്. ഒന്ന്, നമ്മുടെ തലച്ചോറിൻ്റെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിൻ്റെ പ്രവർത്തനങ്ങളെ അത് സ്വാധീനിക്കുന്നു, ബാധിക്കുന്നു. പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിലും നമ്മുടെ സോഷ്യൽ ബിഹേവിയറിലെ കൺട്രോളിങ്ങുമൊക്കെ നിർണ്ണയിക്കുന്നത്. ഇതിനെ സ്വാധീനിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഒരുപക്ഷെ ഓപ്പണപ്പായിട്ട് ഇടപെടാൻ സാധിക്കുന്നു, ഒരു ഷൈനസ് മാറിക്കിട്ടുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മുടെ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്ററായ ഹാപ്പി ഹോർമോണായ ഡോപ്പമിൻ റിലീസാകുന്നു. ഡോപ്പമിൻ റിലീസായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് സന്തോഷം, പ്ലഷർ ഫീൽ ചെയ്യുന്നു. അങ്ങനെ സന്തോഷം ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഓപ്പണപ്പാകാൻ സാധിക്കും. നമുക്കറിയാം മദ്യം ഒരു സെഡേറ്റീവാണ്. അതുകൊണ്ട് തന്നെ മദ്യം കഴിക്കുമ്പോൾ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ സെഡേഷനിലേക്ക് നയിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കുറച്ചുകൂടെ ഓപ്പണപ്പാകാൻ നമ്മളെ സഹായിക്കും. നാലാമത്തെ കാര്യം, നമ്മളുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിലും ജഡ്ജ്മെൻറ്റിലും സാരമായ സ്വാധീനം മദ്യം ചെലുത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ മടിയില്ലാതെ മറയില്ലാതെ സംസാരിക്കും. പലപ്പോഴും നമ്മൾ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ പോലും പറഞ്ഞിരിക്കും. ഇതൊക്കെയാണെങ്കിലും സ്ഥിരമായിട്ടുള്ള മദ്യത്തിൻ്റെ ഉപയോഗം, കൂടുതൽ അളവിലുള്ള മദ്യത്തിൻ്റെ ഉപയോഗം നമ്മളെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അത് ശാരീരികമായും മാനസികമായും സാമൂഹികമായും സാമ്പത്തികമായിട്ടുള്ള പല പല പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം.